യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വയനാട്ടിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക വയനാട് കളക്ടർക്ക് സമർപ്പിച്ചിരിക്കുന്നു. അത് തന്നെയാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തയും. ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാകാനുണ്ട്. അതിനുശേഷം പത്രികാ സമർപ്പണം പൂർത്തിയാകും. അത് കഴിഞ്ഞിട്ട് രാഹുൽ ഗാന്ധി വയനാട്ടിലെ ഡി സി സി ഓഫീസിലെത്തി നേതാക്കളുമായി ചർച്ച നടത്തും. അത് തന്നെയാണ് ഈ മണിക്കുള്ള ഏറ്റവും പ്രധാന വാർത്തയും. രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വയനാട്ടിലെ പഴശ്ശിയുടെ മണ്ണിൽ പറന്നിറങ്ങി പത്രികാ സമർപ്പണം നടന്നിരിക്കുന്നു. എന്തായാലും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസമാണ് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയത്. അപ്പോൾ തന്നെ അണികളുടെ ആവേശത്തിന് കുറവൊന്നുമില്ലായിരുന്നു. പോലീസിന് തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല അണികളുടെ ആവേശം. എന്തായാലും ഇന്ന് തുറന്ന വാഹനത്തിൽ നേതാക്കൾക്കൊപ്പമാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും കളക്ടറേറ്റിലേക്ക് എത്തിയത്. പത്രിക നൽകിയ ശേഷം പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും റോഡ് ഷോയിൽ പങ്കെടുക്കും. കോഴിക്കോട്ട് നിന്നും വയനാട്ടിലെ കൽപ്പറ്റയിലുള്ള എസ് കെ എം ജെ സ്കൂൾ ഗ്രൗണ്ടിൽ വന്നിറങ്ങിയ രാഹുൽ ഗാന്ധി കളക്ടറേറ്റിലേക്ക് പോയത് തുറന്ന വാഹനത്തിലായിരുന്നു. പ്രവർത്തകരുടെ ആവേശവും മണിക്കൂറുകളായി കാത്തു നിൽക്കുന്ന പ്രവർത്തകരുടെ വികാരവും എല്ലാം കണക്കിലെടുത്താണ് രാഹുൽ ഗാന്ധി യാത്ര തുറന്ന ജീപ്പിലാക്കിയതെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമൊപ്പം ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കളും കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും തുറന്ന വാഹനത്തിൽ കയറിയാണ് കളക്ടറേറ്റിലേക്ക് എത്തിയത്. രാവിലെ മുതൽ തന്നെ വയനാട് നഗരം യു ഡി എഫ് പ്രവർത്തകർ കൈയടക്കിയിരുന്നു. ഉജ്ജ്വലമായ ആവേശപൂർണമായ വരവേൽപ്പായിരുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയത്. റോഡിന് ഇരുവശവും പ്രവർത്തകർ തിങ്ങി നിറഞ്ഞു നിന്നു. തുറന്ന വാഹനം കടന്നു പോകുമ്പോൾ ബാരിക്കേഡുകൾ മറച്ചിട്ട് പ്രവർത്തകർ റോഡിലേക്ക് എത്തുന്ന കാഴ്ചയാണ് വയനാട് നഗരത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശങ്ങൾക്കെല്ലാം അപ്പുറം ആവേശം പകരുന്ന അവസ്ഥയിലായിരുന്നു പലപ്പോഴും. 1 കിലോമീറ്ററിലും താഴെ ദൂരമാണ് ഗ്രൗണ്ടിൽ നിന്ന് കളക്ടറേറ്റിലേക്കുള്ളത്. വളരെ പതുക്കെയാണ് രാഹുൽ കയറിയ വാഹനം കളക്ടറേറ്റിലേക്ക് നീങ്ങിയത്. അത്ര വലിയ തിരക്കാണ് വയനാട് നഗരത്തിലുള്ളത്. പൊതുജനങ്ങളും പാർട്ടി പ്രവർത്തകരുമെല്ലാം റോഡിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് വയനാടിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത്. വാഹനം കൂടെ കൂടെ നിർത്തി ആളുകൾക്കെല്ലാം കൈകൊടുത്താണ് രാഹുൽ ഗാന്ധി കളക്ടറേറ്റിലേക്ക് നീങ്ങിയത്. റോഡ് ഷോ നടക്കുന്ന 2.5 കിലോമീറ്ററിലും ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണിപ്പോൾ. 2 സെറ്റ് പത്രികകളാണ് രാഹുൽ ഗാന്ധി നൽകിയത്. പാണക്കാട് ഹൈദരലി ശിഹാബ്ദങ്ങൾ അടക്കമുള്ള നേതാക്കൾ കളക്ടറേറ്റിലും രാഹുൽ ഗാന്ധിയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് ശേഷം രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന റോഡ് ഷോയും ഉണ്ട്. ഇതോടെ വയനാട് മണ്ഡലത്തിൽ കോൺഗ്രസ് അധ്യക്ഷന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്താ.